ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ രാകേഷ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ വന്നിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഫലോപ്യൻ ട്യൂബ് ബ്ലോക്ക്, അതായത് സ്ത്രീകളുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ പ്രധാനമായിട്ടുള്ള ഒരു ഭാഗമാണ് ഫലോപ്യൻ ട്യൂബ്. സ്ത്രീകളുടെ അണ്ടാശയവും ഗർഭപാത്രവും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ട്യൂബാണ് ഫലോപ്യൻ ട്യൂബ് അഥവാ അണ്ഡവാഹിനി കുഴലുകൾ എന്ന് പറയുന്നത്. ഈ അണ്ഡവാഹിനി കുഴലിൽ വരുന്ന തടസ്സത്തിന്, ബ്ലോക്കിനെയാണ് ഫലോപ്യൻ ട്യൂബ് ബ്ലോക്ക് എന്ന് പറയുന്നത്. വന്ധ്യതയ്ക്ക് ഒരുപാട് കാരണങ്ങളുണ്ടെങ്കിലും വന്ധ്യതയുടെ ഒരു പ്രധാന കാരണമായിട്ട് എപ്പോഴും കാണുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഈ ഫലോപ്യൻ ട്യൂബ് ബ്ലോക്ക്. ഇത് ചില ആളുകളിൽ ഒരു ഭാഗത്ത്, ഒരു സൈഡിൽ മാത്രമായിരിക്കാം, ലെഫ്റ്റ് സൈഡിലായിരിക്കാം, ചിലവർക്ക് റൈറ്റ് സൈഡിൽ വരാം, ചിലപ്പോൾ രണ്ട് സൈഡിലും ബോത്ത് ഫലോപ്യൻ ട്യൂബ് ബ്ലോക്കായിട്ടും കാണപ്പെടാറുണ്ട്. ഇതിന് കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില ആളുകളിൽ ജന്മന കഞ്ചനിറ്റലായിട്ടുള്ള ജനിക്കുമ്പോൾ തന്നെ ഫലോപ്യൻ ട്യൂബ് ബ്ലോക്കായിട്ട് കാണപ്പെടുന്നു. ചില ആളുകളിൽ ചില എന്തെങ്കിലും സർജറി, വേറെ മറ്റെന്തെങ്കിലും സർജറിക്ക് ശേഷം അറിയാതെ ബൈ ചാൻസ് എന്തെങ്കിലും നമ്മൾ പറയുക അപകടപ്പെടുക, അല്ലെങ്കിൽ ആക്സിഡൻ്റൽ ഡാമേജ് എന്നൊക്കെ പറയില്ലേ, അത്തരത്തിൽ സംഭവിക്കുന്ന സർജറി, വേറെ എന്തെങ്കിലും നമ്മൾ സർജറി ചെയ്യുന്ന സമയത്ത് അറിയാതെ എന്തെങ്കിലും ഡാമേജ് വന്നിട്ടോ, അങ്ങനെയും സംഭവിക്കാം. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് മൂലം ഉണ്ടാകുന്ന അണ്ഡവാഹിനിക്കുള്ളിൽ വരുന്ന നീർക്കെട്ട്, അതിലൂടെ വരുന്ന തടസ്സങ്ങൾ. പിന്നെ വരുന്ന കാരണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ മുഴകൾ, ഫൈബ്രോയിഡ് പോലത്തെ, അല്ലെങ്കിൽ പ്രധാനമായിട്ടും അണ്ഡവാഹിനിക്കുള്ളിൽ ഒരു ബ്ലോക്ക് വരാനുള്ള ഒരു പ്രശ്നമാണ് എൻഡോമെട്രിയോസിസ് എന്ന് പറയും. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, ഒരു ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടൊക്കെ അണ്ഡവാഹിനിക്കുള്ളിൽ തടസ്സം വരാം. അപ്പോൾ ഇതിന് ചികിത്സ എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഹോമിയോപ്പതിയിൽ ഇതിന് വളരെ ഫലപ്രദമായിട്ടുള്ള ചികിത്സ ലഭ്യമാണ്. ഒട്ടനവധി പേർ ഇൻഫെർട്ടിലിറ്റി ആയിട്ട് വന്ന ആളുകൾക്ക്, ഫലോപ്യൻ ട്യൂബ് ബ്ലോക്ക് കൊണ്ട് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് വന്ന ആളുകൾക്ക് നമുക്ക് ഒരു 3 മുതൽ 6 മാസം വരെയൊക്കെയുള്ള ചികിത്സയിലൂടെ അവർക്ക് അവരുടെ ഈ പ്രശ്നം മാറ്റിയെടുക്കാനും ഒരു ഹെൽത്തി ആയിട്ടുള്ള ബേബി അവർക്ക് കിട്ടാനും സാധ്യമായി. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു ഉപകാരപ്രദമായിട്ടുള്ള ആ വിഷയം നിങ്ങൾ മറ്റുള്ളവരിലേക്കും എത്തിയ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.